വെൽക്കം ടു ഫെസ്റ്റിനെ ഫുഡ് ടാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ് കേട്ടോ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ ഇലകളൊക്കെ ഒന്ന് മാറ്റി ഒഴിവാക്കുക. ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ പച്ചപ്പുഴുക്കളുണ്ടാവും. അപ്പോൾ പച്ചപ്പുഴുക്കളുണ്ടാകുമ്പോൾ നമുക്ക് കാണാനൊന്നും കഴിയൂല. അപ്പോൾ ഇതളായിട്ടിത് സപ്പറേറ്റ് ഇതേപോലെ മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ പുഴുക്കളൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചില കോളിഫ്ലവറിൻ്റെ ഉള്ളിലുണ്ടാവും ചെറിയ ചെറിയ പച്ച പുഴുക്കളുണ്ടാവും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ തണ്ടോട് കൂടി തന്നെ ഇത് ചെറിയ ചെറിയ പീസ് ആക്കിയെടുക്കണം. അല്ലാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയല്ല എടുക്കേണ്ടത്. ഈ തണ്ടോട് കൂടി തന്നെ ഈ കോളിഫ്ലവറിൻ്റെ തണ്ടോട് കൂടി തന്നെ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്താലേ നമുക്ക് നല്ല ഒരു ഫ്രൈ ആയി കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് ഈ മാവിൽ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഈ തണ്ടോട് കൂടി തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയെടുക്കാം. അപ്പോൾ പീസാക്കിയെടുക്കുമ്പോൾ കട്ടിയായി പീസാക്കിയെടുക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കുമ്പോൾ കനം കുറച്ച് വേണം കേട്ടോ പീസാക്കിയെടുക്കാൻ. ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞാൽ നമ്മളെ മാവിലൊക്കെ മുക്കി പൊരിക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. അത് പൊടിഞ്ഞ് ചോറ് ചോറ് പോലെ ആയിരിക്കും. അപ്പോൾ അതിലേറെ നല്ലത് നീളത്തിൽ ഈ തണ്ടോട് കൂടി തന്നെ ചെറിയ ചെറിയ പീസാക്കിയെടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയെടുത്തിട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി പീസാക്കിയെടുത്തിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇത് ചെയ്തെടുക്കുന്നത് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ കീടനാശിനികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാകാനൊക്കെ വേണ്ടിയാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു തളങ്ങനെ വരുമ്പോൾ നമുക്കിതിലേക്ക് മുഴുവൻ അങ്ങ് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാ പച്ചക്കറി അരിഞ്ഞെടുക്കുകയാണെങ്കിലും നമ്മളിതേപോലെയൊക്കെ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മഞ്ഞപ്പൊടിയിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഇതേപോലെ പച്ചക്കറി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണമൊക്കെ നന്നായിരിക്കും. ഇത് അതുപോലല്ല, അത് കോളിഫ്ലവറിൽ ഇതേപോലെ നേരെ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം ഈ കോളിഫ്ലവർ ഒന്ന് ചെറിയ തോതിൽ തിള വരുമ്പോൾ നമുക്കിത് മുഴുവൻ അങ്ങ് ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനും കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് കോളിഫ്ലവറിനുള്ള മസാലയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ 3 ടീസ്പൂണ് മുളകും പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി, പിന്നെ എടുത്തിട്ടുള്ള ആച്ചിയുടെ കണ്ണിലെ ആച്ചിയുടെ കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുകയും ചെയ്യരുത് കേട്ടോ. ഇത് ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി റെഡ് ഫുഡ് കളറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുക. മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കോളിഫ്ലവർ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായി ഒന്ന് മസാല പിടിപ്പിക്കാം. കോളിഫ്ലവർ നന്നായി മസാലയൊക്കെ കൈക്കൊണ്ട് ഇതേപോലെ നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം.
അപ്പം ഞാൻ ഈ കോളിഫ്ലവറിന് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം കടലപ്പൊടി തന്നെ മുക്കി പൊരിക്കുമ്പോൾ അതിന് നല്ല ഒരു ക്രിസ്പിയായി തന്നെ കിട്ടും, കണ്ടില്ലേ. ഇത് ലൂസാണ് കേട്ടോ, കുറച്ചുകൂടി പൊടി ഇട്ട് ഇതൊന്ന് ടൈറ്റ് രൂപത്തിലാക്കണം. ഇനി നമുക്കിതിനെ അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊഴിച്ച് കൊടുക്കുക. ഓയിലൊഴിച്ച് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് കോളിഫ്ലവർ മുക്കി ഈ മാവിൽ മുക്കി ഇങ്ങനെ ഇതേപോലെ നമ്മൾ പഴമൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നി കുറച്ചുകൂടി ഓയിലൊഴിക്കാമായിരുന്നു എന്ന്. കാരണം ഇത് ഞാൻ മറിച്ചിട്ട് നോക്കുമ്പോൾ അടിയൊക്കെ പിടിക്കണ തോതിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ചുകൂടി ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്യാം. ഫസ്റ്റത്തത് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ടില്ല. പിന്നീട് ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നല്ലോണം പെർഫെക്റ്റായി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ക്രിസ്പി ആൻഡ് ക്രഞ്ചി എന്നൊക്കെ പറയാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.